കോഴിക്കോടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിനെതിരെ നിക്ഷേപകരും ജീവനക്കാരും നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് ബാങ്ക് സിഇഒ വസീം ഉൾപ്പെടെ നാലു പേർക്കെതിരെയും മറ്റ് ഡയറക്ടർമാർക്കെതിരെയുമാണ് വിവിധ നിക്ഷേപകരിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപ തട്ടിയതായാണ് പരാതി വഞ്ചനാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നടക്കാവ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് ജീവനക്കാരും നിക്ഷേപകരും നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തത് കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ച് വിവിധ നിക്ഷേപകരിൽ നിന്നായി ഇരുപത് കോടിയോളം രൂപ തട്ടിയതായാണ് പരാതി നടക്കാവ് സ്റ്റേഷനിൽ മാത്രം നിലവിൽ നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ബാങ്ക് സിഇഒ വസീം മാനേജറായ ഷംന കേട്ടി റഹില ബാനു മൊയ്തീൻകുട്ടി തുടങ്ങി മറ്റ് ഡയറക്ടർമാർക്കുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടും മലപ്പുറവുമായി ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ആറ് ബ്രാഞ്ചുകളാണുള്ളത് മൂന്ന് വർഷം മുമ്പ് നടക്കാവ് കേന്ദ്രീകരിച്ച് നിധി ലിമിറ്റഡിന് കീഴിൽ രൂപീകരിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം മൂവായിരം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതായാണ് വിവരം നിക്ഷേപിച്ച തുക പിൻവലിക്കാനെത്തിയപ്പോൾ സ്ഥാപനത്തിന്റെ സിഇഒ ആയ കടലുണ്ടി സ്വദേശി വാസിയും പണവുമായി സ്ഥലം വിട്ടതായും തട്ടിപ്പിനിരയായതായും മനസ്സിലായതെന്നും നിക്ഷേപകർ പറയുന്നു ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്തും ഡെയിലി ഡെപ്പോസിറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിൽ പണം സ്വീകരിച്ചെന്ന പരാതിയുമായി കൂടുതൽ നിക്ഷേപകരും ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്